ഈ കല്യാണം ഒക്കെ പറഞ്ഞു ചേതാ പന്തലാർക്ക് കാശ് കൊടുക്കണം, ഈ കേട്ടറിംഗാർക്ക് കൊടുക്കണം, ഇതൊക്കെ സ്പോർട്ടി മീഡിയന്മാര്. പിന്നെന്താ ക്ഷീണിച്ചിരിക്ക? വീടൊക്കെ ഇഷ്ടമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ കല്യാണത്തിന് മുമ്പ് നിങ്ങളെ റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഞാൻ വളരെ ഓപ്പൺ ആണ്, അതുകൊണ്ട് പറയാം റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ പെണ്ണെ തേച്ചു. എന്താ കാര്യം? പോയിട്ട് അവക്ക് ഞാൻ ഇടുന്ന ഡ്രസ്സ് ഏതാന്ന് എപ്പോഴും കാണണം, ഞാൻ കഴിക്കുന്ന ഫുഡ് ഏതാന്ന് എപ്പോഴും അറിയണം. പിന്നെ എന്റെ പൊന്നു വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു ദിവസം എനിക്ക് വേണ്ടി ആത്മഹത്യ വരെ ചെയ്യാൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ട് ഞാൻ എങ്ങനെയാ കുട്ടിയെ പ്രേമിക്കും, കല്യാണം കഴിക്കും, ഒരുമിച്ച് ജീവിക്കും? ഞാൻ അവളെ നൈസായിട്ട് തേച്ച്. എനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പെൺപിള്ളേരെ ഇഷ്ടമേ ഇല്ല. ഞാൻ ചെയ്തെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. നിങ്ങളെങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നു? എനിക്ക് ആൺപിള്ളേരോടൊന്നും താല്പര്യമില്ല. എനിക്കത് കണ്ടപ്പോഴേ തോന്നി. എനിക്കിഷ്ടം പെൺപിള്ളേരെ. എനിക്കും അങ്ങനെ തന്നെയാ. എനിക്ക് ഒരു ഫീലിംഗ്സും അട്രാക്ഷനും ഒക്കെ പെൺപിള്ളേരോടേ തോന്നും. ഇല്ല എന്നോട് കുഴപ്പമില്ല. ആണല്ലേ, കല്യാണമൊക്കെ കഴിച്ചില്ലേ, അപ്പൊ ഫീലിംഗ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു ഫീൽ ഒക്കെ വേണ്ടേ? ഇല്ല നമുക്ക് നോക്കിയാലോ. ഇല്ല അങ്ങനെയല്ല, നോക്കിയാലോ. ഇണ്ടാവില്ല. പറ്റിക്കുന്നായിരിക്കോ കണ്ടറിയില്ല. ഞാനിവിടെ കിട്ടാൻ വന്ന പയ്യൻ എടുത്താന്ന് പറയും. ഒന്നും പറയണ്ടേ, ജീവിതം നായ നോക്കിയ അവസ്ഥ. എടാ അവള് ലെസ്ബിയൻ ആടാ. അതല്ല അവക്ക് പെമ്പിള്ളേരെ ഇഷ്ടമൊന്ന്. അങ്ങനൊരു സംഭവല്ലേ കഴിഞ്ഞാണ് നടന്നത്. മറ്റേ ആ ചേച്ചി ആ ഒരു പെങ്കൊച്ചിനെ ഒളിച്ചോടി പോയത് ഭയങ്കര സീനാ. ഇനി അറിഞ്ഞില്ലായിരുന്ന അളിയ സീനാട്ടാ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അയ്യ ഐഡിയ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ അങ്ങ് ചെയ്താ ആ സെറ്റാവുന്നേ ചെയ്താ മതി അളിയെ. ഇനി പച്ചമാങ്ങയൊക്കെ മേടിച്ചോണ്ട് പോണല്ലോ. ഓ എന്തൊരു ചൂടാ. പണ്ടത്തെ പോലെ മസിൽസ് ഒക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിപ്പുണ്ട്. ഇത് കണ്ട ആർക്കും ഒന്ന് നോക്കാൻ തോന്നി. ഇവിടെ ഉണ്ടായിരുന്നോ? നമുക്കൊരു റൊമാൻറ്റിക് റേറ്റ് ചെയ്താലോ? ഇപ്പൊ ഇങ്ങനെ കപ്പിൾസ് ഒക്കെ ഇങ്ങനെ റൊമാൻറ്റിക് റേറ്റ് ചെയ്യാറുണ്ട്. പുഷപ്പ് ഒക്കെ അടിച്ചിട്ട് കുറച്ച് നാളുകൾ ഇവിടെ ഒരു നടക്ക് പോവില്ല. ഡേ നിക്കടെ, ഇവിടെ ഇവിടെ നിക്കടെ.
നിനക്ക് ഞാൻ റൊമാൻസിനെ വിളിച്ചാൽ വരാൻ പറ്റില്ലല്ലേ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്താക്കണമെന്ന് എനിക്കറിയാം. വിടൂല. നിന്റെ തുണി എടുത്ത് ഞാനല്ല, നീയേ എവിടെ നിന്ന് പോകാൻ പോകുന്നു? എന്റെ തന്നെ വിളിച്ചാ പറഞ്ഞു. ഇപ്പൊ അയാൾ പ്രതീക്ഷിച്ചിരിക്കായിരിക്കും നിന്നെ. മോക്ക് നല്ലൊരു കല്യാണം കഴിപ്പിച്ചോട്, അതൊരു പെണ്ണിനെ. കല്യാണം കഴിക്കുമ്പോ ഞാൻ വരാട്ടോ ഉമ്മേ. നീ കാണിച്ച പണി കാരണം ഇവിടെ മനുഷ്യൻ നിൽക്കാൻ പറ്റുന്നില്ല. ഇറങ്ങി ഇറങ്ങി ഇറങ്ങ്. എന്താ നീ അങ്ങനെ അല്ലാത്തോണ്ടാണല്ലോ ഞാൻ ഇത്ര അനുഭവിച്ചത്. പിന്നെ നീ ഏത് ടൈപ്പല്ല? അതാണല്ലോ ഇത്രയും പ്രശ്നത്തിന് കാരണം. പിന്നെന്താന്ന് പറഞ്ഞു? ഓ, തന്റെ അടുത്ത് പറഞ്ഞപ്പോ ആ പുള്ളി അറിയുന്നോർത്ത് എന്റെ അടുത്ത് എന്തിനാ നാടകം? നീ എന്താന്ന് വെച്ചാ ചെയ്യുക. നീ എന്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോ. എന്തല്ല അങ്ങനെ വരാൻ വഴിയില്ല. സാധാരണ ലെസ്ബിയൻ പിള്ളേർക്കൊന്നും ആൺപിള്ളേർ അങ്ങനെ ഇഷ്ടപ്പെടുക. പിന്നെ അങ്ങനെ ആണെന്നുള്ള കടുകുട്ടാണ് ഇവിടെ എല്ലാം. ഞാൻ ലെസ്ബിയൻ ഒന്നാ? അതൊക്കെ പറഞ്ഞായിരുന്നു. അതിനിപ്പോ എന്താ? ആ പെങ്കൊച്ച സൂസൈഡ് ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇനി ഓർപ്പിക്കലേ ചുമരി. എനിക്കതൊക്കെ കേട്ടപ്പോ ആ പെങ്കൊച്ചിനോട് സിമ്പതി. ഈ സ്നേഹിക്കുന്ന ആള് പെട്ടെന്ന് ഇട്ടേച്ചൊക്കെ പോകുമ്പോ ഉണ്ടാകുന്നൊരു വിഷമം ഉണ്ടല്ലോ, അത് ചേട്ടനും കൂടി ഒന്ന് അറിയിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ നാടകം കഴിച്ചത്. ബാഗെടുത്ത് പോളി പട്ടി. നീ എനിക്ക് ഇനി ആരും വേണ്ട, എനിക്ക് ഇനി ആരും വേണ്ട. എന്റെ ലൈഫിൽ ഇനി ഒരു പെണ്ണില്ല. വേണ്ട എനിക്കാരും. നോ കോംപ്രമൈസ്. നോ സോറി. അപ്പൊ നീ ലെസ്ബിയൻ അല്ല? എന്നെ ഇഷ്ടമാണോ? തന്നോട്ടെ. എന്തെല്ലാം ഫീൽ ചെയ്യുന്നുണ്ടോ? ബാഗ് എടുത്തോ. ഹണിമൂൺ പോവാം. സത്യം.